ഹായ് എല്ലാവർക്കും നോളജ് ബ്ലോഗറിൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. ടാക്സോണമിക്കൽ എയ്ഡിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഹെർബേറിയം കഴിഞ്ഞു, ബൊട്ടാണിക്കൽ ഗാർഡൻ കഴിഞ്ഞു, ഇനി നമ്മൾ എടുക്കാൻ പോകുന്നതാണ് മ്യൂസിയം. ഒരു മ്യൂസിയത്തിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്ലാന്റ്സിൻ്റെ സെക്ഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണുന്നത് അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹെർബേറിയം ഷീറ്റ്സ് എന്ന് പറയുന്നത്. ഹെർബേറിയത്തിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഹെർബേറിയം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇത് കൂടാതെ അല്ല, ഈ ഒരു ഹെർബേറിയം കൂടാതെ വേറെ എന്താണ് നമുക്ക് മ്യൂസിയത്തിൽ കാണാൻ സാധിക്കുന്നത്? പ്ലാന്റ്സിൻ്റെ കേസിൽ ഈ പ്ലാന്റ്സിനെ അവരെന്ത് ചെയ്യും, പ്ലാന്റ്സിൻ്റെ കുറേയധികം സ്പെസിമെൻസ് ഇതേപോലെ തന്നെ അവർ കണ്ടെയ്നേഴ്സ് അല്ലെ, ജാറിലും കണ്ടെയ്നറിലൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. ഫോർമാലിൻ പോലെയുള്ള കെമിക്കൽ സബ്സ്റ്റൻസിൻ്റെ അകത്തായിരിക്കും നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടാവുക, ഈ പറയുന്ന പ്ലാന്റ് സ്പെസിമെൻ വെച്ചിട്ടുണ്ടാവുക. ഫോർമാലിൻ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഫോമിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ലിക്വിഡ് ഫോമിലായത് കാരണം അതും ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ അകത്ത് ഈ പറയുന്ന പ്ലാന്റിന് പ്ലേസ് ചെയ്ത പോലെ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്തെങ്കിലും കാണാൻ പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിലായിരിക്കും അല്ലെ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജാറായിരിക്കും. ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജാറിൽ എന്തുണ്ടാവും, ഈ പറയുന്ന പ്ലാന്റ് സ്പെസിമെൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനെ കാണാൻ പറ്റുക, ഈ പ്ലാന്റ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് വളരെയധികം നമുക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. നമ്മളെ നേരത്തെ പറഞ്ഞ ഹെർബേറിയം പോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ഈ പറയുന്ന ഫോർമാലിനിൽ വെക്കുന്നത്, ഫോർമാലിനിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ മ്യൂസിയത്തിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡൗട്ടൊക്കെ കുറേ അധികം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്ലാന്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു അല്ലേ, പ്ലാന്റിൻ്റെ കേസിൽ എങ്ങനെയാണ്, രണ്ട് രീതിയിലാണ്. ഒന്ന് ഹെർബേറിയം, രണ്ടാമത്തതാണ് എന്ത്. ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിൽ രണ്ട് രീതിയിലാണ് ഹെർബേറി ആയിട്ട് കാണാൻ പറ്റും, അതുപോലെ തന്നെ ജാർസ് ഓർ കണ്ടെയ്നേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമുക്ക് മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. ഇതുകൊണ്ട് എന്തൊക്കെയാണ് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, ഒരു മ്യൂസിയത്തിനെ കൊണ്ട് എന്താണ് ബെനിഫിറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടാക്സോണമിക്കൽ എയ്ഡായിട്ട് തന്നെയാണ് മ്യൂസിയം ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഐഡന്റിഫിക്കേഷൻ പർപ്പസും കാര്യങ്ങളൊക്കെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. ഒരു നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു പ്ലാന്റ് സ്പീഷീസിനെ നമുക്ക് മ്യൂസിയം വെച്ചിട്ടും ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ആനിമൽ സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, ആനിമൽസിനെ എങ്ങനെയാണ് മ്യൂസിയത്തിൽ അവർ പ്രിസർവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിലാദ്യം നമുക്ക് ഇൻസെക്ട്സിൻ്റെ കേസ് നോക്കാം. ഇൻസെക്റ്റിൻ്റെ കേസ് എന്ന് പറയുമ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇൻസെക്റ്റിനെ കളക്ട് ചെയ്യണം അല്ലേ. അതായത് സ്പെസിമെൻ കളക്ഷനാണ്. ഇപ്പോൾ മ്യൂസിയം സെറ്റ് ചെയ്യണമെങ്കിൽ ബേസിക് ആയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എന്ത്, കളക്ഷൻ ഓഫ് ആക്ച്വൽ സ്പെസിമെൻ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എന്ത്, കളക്ഷൻ ഓഫ് ആക്ച്വൽ സ്പെസിമെൻ. കൃത്യമായിട്ടുള്ള സ്പെസിമെൻ കളക്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു മ്യൂസിയം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം. ആനിമൽസിൽ നമുക്ക് ആദ്യം ഇൻസെക്ട്സിൻ്റെ കേസ് നോക്കാം. ഇൻസെക്റ്റ് ആണെങ്കിൽ അല്ലെ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഇൻസെക്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻസെക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഡെഡ് ആയിട്ടുള്ള ഇൻസെക്റ്റിനെ ആയിരിക്കും കളക്ട് ചെയ്യുന്നത്. അതായത് അവരുടെ എക്സ്റ്റേണൽ മോർഫോളജി ഒന്നും കാര്യമായിട്ട് ചേഞ്ച് ഒന്നും വരാത്തതാണെങ്കിൽ മാത്രമേ ആ കേസിൽ നമ്മൾ അവരെ എടുക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജീവനോടെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇൻസെക്റ്റിനെ പിടികൂടും. പിടികൂടിയതിന് ശേഷം ഈ ഒരു ഇൻസെക്റ്റ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതിനെ കില്ല് ചെയ്യുക എന്നുള്ളത്, അതിനെ കൊല്ലണം. അപ്പോൾ കൊല്ലാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കുറേയധികം മെത്തേഡ്സ് ഉണ്ട് കൊല്ലാൻ വേണ്ടിയിട്ട്. നോർമൽ ആയിട്ട് ചെയ്യുന്നത് എന്താണ്, ക്ലോറോഫോം വെച്ചിട്ട് കൊല്ലുക എന്നുള്ളതാണ് അല്ലേ. ക്ലോറോഫോം മണപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇൻസെക്റ്റ് നമ്മൾ കൊല്ലും. പിന്നെ ഓരോ ഇൻസെക്റ്റിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന രീതിക്കും വ്യത്യാസമുണ്ട്. എല്ലാ കേസിലും നമ്മൾ ക്ലോറോഫോം വെച്ച് മണപ്പിച്ചിട്ടല്ല ചെയ്യുന്നത്, പക്ഷേ ഭൂരിഭാഗം കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലോറോഫോമാണ്. ഇതേപോലുള്ള പല രീതികളും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, കൊന്നതിന് ശേഷം നമ്മൾ ഇൻസെക്ട് ബോക്സ് എന്ന് പറയുന്ന ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ ഈ ഇൻസെക്ട് ബോക്സ് എന്ന് പറയുന്ന ബോക്സിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ പിന്ന് ചെയ്ത് വെക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കൊന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ഇൻസെക്റ്റിനെ കൃത്യമായിട്ട് പിൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ഇൻസെക്ട് ബോക്സിൽ വെക്കും. സ്പീഷീസിനനുസരിച്ച് ഇതിനെ പിന്ന് ചെയ്യുന്ന സൈറ്റ് നമ്മൾ വ്യത്യാസം വരുത്തും. അപ്പോൾ ഇൻസെക്റ്റിൻ്റെ കേസ് അങ്ങനെയാണ്. ഇനി നമ്മളൊരു മ്യൂസിയത്തിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മെയിനായിട്ട് കാണുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ ഓർഗാനിസംസ് അല്ലേ, ഫ്രോഗ് അതുപോലെ തന്നെ സ്നേക്ക് പോലുള്ള ചെറിയ ചെറിയ ഓർഗാനിസംസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വലിയ ജാറുകളിലാക്കിയിട്ട് വയ്ക്കും അല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്ലാന്റ്സിൻ്റെ കേസിൽ നമ്മൾ പ്രിസർവ് ചെയ്യുന്ന പോലെ തന്നെ ഫോർമാലിൻ പോലുള്ള കെമിക്കൽ സബ്സ്റ്റൻസസിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഓർഗാനിസത്തിനെ കില്ല് ചെയ്തതിന് ശേഷം അതിൽ ഡിപ്പ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെ ഡിപ്പ് ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും, അവിടെ നടക്കുന്ന ആ ഒരു ബാക്ടീരിയൽ ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു മൈക്രോബിയൽ ആക്ഷൻ, ഡീകമ്പോസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് ചെയ്യും, സ്ലോ ഡൗൺ ചെയ്യും അല്ലെ, അത് നടക്കില്ല. അത് കാരണം തന്നെ അതേപോലെ തന്നെ കുറേ കാലം അവിടെ പ്രിസേർവ്ഡ് ആയിട്ടിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകം.
പ്രത്യേകത. ഈ പ്രിസേർവ് ആയിട്ടിരിക്കുന്ന പറയുന്നത് എന്താണ്? അതിന് യാതൊരു മാറ്റവും കൂടാതെ നമ്മളിപ്പോൾ പറഞ്ഞ ഡീകമ്പോസിഷൻ പ്രോസസ്സ്. എന്താണ് ഈ ഡീകമ്പോസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്? ഒരു ഓർഗാനിസം ഡെഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ മൈക്രോബ്സ് ഒക്കെ വന്ന് അവർ മൈക്രോബിയൽ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ മൈക്രോബിയൽ ആക്ഷൻ വഴി എന്താ ഉണ്ടാവുക? ഈ ഓർഗാനിസം വീണ്ടും ഇനോർഗാനിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറും. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ പറയും മണ്ണായിട്ട് മാറാന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടക്കും. അപ്പം ഇങ്ങനെയുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് യൂസ് ചെയ്യാൻ നേരത്ത് ഇങ്ങനെയുള്ള പ്രോസസ്സൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതിലൂടെ നമുക്ക് ഈ ഒരു ഓർഗാനിസത്തിന് കുറേ കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിസേർവ് ചെയ്യാൻ പറ്റും യാതൊരു വ്യത്യാസവും വരാത്ത രീതിയിൽ. അപ്പോൾ അങ്ങനെയാണ് ഫ്രോഗ് പോലുള്ള ചെറിയ ചെറിയ ജീവികളെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിസേർവ് ചെയ്യുന്നത്. നമ്മൾ അതിനെ എവിടെയാണ് പ്രിസേർവ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ ജാറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഓർഗാനിസത്തിനൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത്. ഇതുവരെ നമ്മൾ ആനിമൽസിൻ്റെ കേസിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആനിമൽസിൻ്റെ കേസിൽ ഇൻസെക്റ്റിനെയാണ് നമ്മൾ കളക്ട് ചെയ്ത് കിൽ ചെയ്ത് പിൻ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇൻസെക്ട് ബോക്സ് അല്ലെ, ഇൻസെക്ട് ബോക്സ് എന്ന് പറയുന്ന പ്രത്യേകതരം ബോക്സിൽ നമ്മൾ ഈ ഇൻസെക്റ്റിനൊക്കെ സൂക്ഷിക്കും. അതിനുശേഷം നമ്മൾ പറഞ്ഞെന്താണ്, നമ്മുടെ ഫ്രോഗ് അതുപോലെ തന്നെ സ്നേക്ക് പോലുള്ളൊക്കെ ഓർഗാനിസംസിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ജാറ് അല്ലെ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റോർ ചെയ്യും അല്ലേ, കണ്ടെയ്നേഴ്സിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ചുകൂടി വലിയ ഓർഗാനിസംസ് അല്ലേ, സൈസൊക്കെ കുറച്ച് കൂടുതലുള്ള ഓർഗാനിസത്തിനൊക്കെ നമ്മൾ എങ്ങനെയാണ് അതിനെ ഈ പറയുന്ന മ്യൂസിയത്തിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ നമ്മൾ പ്രിസേർവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഓർഗാനിസത്തിന് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ സ്റ്റഫ് ചെയ്യും. സ്റ്റഫ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ആ സ്റ്റഫിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഫോർമാലിനിട്ട് വെച്ചു. ഫോർമാലിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. അങ്ങനെയാണ് നമ്മൾ ജാറിലും കണ്ടെയ്നറിലൊക്കെ സൂക്ഷിക്കുന്നത്. പക്ഷേ സ്റ്റഫ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചുകൂടി വലിയ ഓർഗാനിസത്തിന് ചെയ്യുന്ന പ്രോസസ്സാണ്. നമ്മൾ ഇതിനെന്ത് ചെയ്യും? നമ്മൾ ഉണക്കും അല്ലെ, ഡ്രൈ ചെയ്യും. ഡ്രൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വേറെ കുറേയധികം പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ്, ഇതിൻ്റെ ഉള്ളിലുള്ള ഓർഗൻസിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയും. അതുപോലെ തന്നെ ബ്ലഡ് പോലുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്യും. എന്നതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ഓർഗൻസൊക്കെ പോയ ആ ഒരു സ്പേസിൽ നമ്മൾ വല്ല വൈക്കോലോ അല്ലെങ്കിൽ നമ്മൾ കോട്ടൺ പോലെ സാധനങ്ങളൊക്കെ നമ്മൾ കയറ്റി വയ്ക്കും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ നോർമൽ ഷേപ്പും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഓർഗൻസൊക്കെ റിമൂവ് ചെയ്ത സ്ഥലത്ത് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നത്. ഇനി കോട്ടനും വൈക്കോലും അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡീകമ്പോസിഷൻ റേറ്റ് ഒക്കെ കുറവുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്ലേസിലോട്ട്, ഈ ഒരു ഓർഗൻസിനൊക്കെ റിമൂവ് ചെയ്ത പ്ലേസിലോട്ട് നമ്മൾ വെക്കുന്നത്. അങ്ങനെ സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റഫ് ചെയ്യുക എന്ന് പറയുക. അധികം കെമിക്കൽസ് ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. ഈ പറയുന്ന സ്റ്റഫിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? മൈക്രോബിയൽ ആക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതിനെ നന്നായിട്ട് ഡ്രൈ ചെയ്യും. അപ്പോൾ ഡ്രൈ ചെയ്താൽ തന്നെ എന്ത് സംഭവിക്കും? മൈക്രോബിയൽ ആക്ഷൻ കുറയുമെന്ന് നമ്മൾ ഹെർബേറിയം പഠിക്കുമ്പോൾ പറഞ്ഞതാണ്. ഇനി ഈ പറയുന്നതൊന്നും കൂടാതെ വേറൊരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പ്രിസർവേഷൻ ചെയ്യുന്നുണ്ട്. ഏതാണത്? നമുക്കറിയാം, ഒരു മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറേയധികം സ്കെൽട്ടണുകൾ കാണാൻ പറ്റും. ഈ സ്കെൽട്ടൺ നമുക്ക് എന്ത് തരുന്നുണ്ട്? നമുക്ക് കുറേയധികം ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ജീവിനെ കുറിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്കത് പറഞ്ഞു തരും, ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും. ഇനി ഈ സ്കെൽട്ടന്റെ പ്രത്യേകത എന്ന് പറയുമ്പം അതിൽ നടക്കുന്ന ഡീകമ്പോസിഷൻ പ്രോസസ്സ് വളരെ സ്ലോ ആയിരിക്കും. വളരെ സ്ലോ ആയിട്ട് മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? നമ്മുടെ ബോൺസ് ഒക്കെ എന്താവുള്ളൂ? ഡീകമ്പോസ്ഡ് ആവുള്ളൂ. അങ്ങനെയുള്ള ഒരു ബെനിഫിറ്റ് ഉള്ളത് കൊണ്ട് ഈ സ്കെലിറ്റൺ നമ്മൾ ധാരാളമായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ പണ്ടുള്ള ഓർഗാനിസംസ് അല്ലെ, ഒരു പക്ഷേ അവരിപ്പം എക്സ്റ്റിങ്ക്ട് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഓർഗാനിസത്തിന്റെയും കുറേയധികം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഇതേപോലെ സ്കെലിറ്റണും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സ്കെലിറ്റൺ ആക്ച്വലി അങ്ങനെയുള്ള ഓർഗാനിസംസിൻ്റെ ഒക്കെ രൂപവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതാണ് ലാസ്റ്റ് സ്കെലിറ്റൺ അല്ലെ, സ്കെലിറ്റൺ ഓഫ് ഓർഗാനിസംസ്. ഓർഗാനിസത്തിൻ്റെ ഒക്കെ സ്കെലിറ്റൺ നമ്മൾ ഇതേപോലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കാറുണ്ട്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോളൂ. അപ്പോൾ അടുത്ത ക്ലാസ് സുവോളജിക്കൽ പാർക്ക് അതുപോലെ തന്നെ കീനെ കുറിച്ചിട്ടുള്ളതാണ്. ബൈ.